ഇതുണ്ടാക്കിയ ഉത്കണ്ഠ, ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്ക, അതാണ് രാജ്യത്തെ കോടാനുകൂടി ജനങ്ങൾക്കുള്ളത്. അവരോടൊപ്പമാണ് നിൽക്കേണ്ടത്. ആ ഒപ്പം നിൽക്കുന്നതിന്റെ ഭാഗമായാണ് കേരളം പ്രഖ്യാപിച്ചത് ഇവിടെ ഇത് നടപ്പാക്കില്ല എന്ന്. പൗരത്വ നിയമ ഭേദഗതി ആയാലും ദേശീയ പൗരത്വ രജിസ്റ്റർ ആയാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ആയാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് 2019 തന്നെ പറഞ്ഞു. ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ച് കേരളം പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ ഒരു ശബ്ദം, ആരിഫിന്റെ ശബ്ദം കേരളത്തിൽ നിന്ന് ഉയർന്നു. കോൺഗ്രസ്സുകാർക്ക് ശബ്ദമേ ഇല്ല. സാങ്കേതികമായി എതിർത്തില്ലേ, എതിർത്തു, പക്ഷേ അത് കഴിഞ്ഞ് മൂലക്കുയിരുന്നു. ഇതാണുണ്ടായത്. അവിടെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നു, വലിയ പ്രതിഷേധം. നമ്മുടെ രാജ്യം ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ചില ആ കൂട്ടത്തിലുണ്ടായി. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ പട്ടികയിൽ ആരെങ്കിലും കണ്ടോ? എന്തുപറ്റി? എന്താണ് സംഭവിച്ചത്? ലീഗിൻ്റെ ഏതോ ഒരു നേതാവ് ഒരിടത്ത് പറഞ്ഞതായിട്ട് കണ്ടു, ഈ പൗരത്വ നിയമ ഭേദഗതി ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ഇല്ല, പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി പറയേണ്ടതില്ല അല്ലേ? നിങ്ങൾക്ക് ആസാം അറിയില്ലേ? ആസാമിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കി. എന്താ ഫലം? 19 ലക്ഷത്തോളം ഇന്ത്യൻ പൗരർ പൗരത്വം ഇല്ലാതായി. എന്തുകൊണ്ട്? ഇതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുക. അതിൽ സാധാരണഗതിയിൽ പൗരത്വത്തിൻ്റെ ഒരു രേഖയായി, പൗരത്വത്തിനുള്ള തെളിവായി ഹാജരാക്കേണ്ട ഒന്ന് ജനറൽ രജിസ്റ്ററാണ്. കേരളം പോലെയല്ല രാജ്യമാകെ ഈ പറയുന്ന ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത 1ഓ 10ഓ അല്ല, കോടിക്കണക്കിന് ആളുകളാണ് രാജ്യത്ത്. രാജ്യത്തെ ജനസംഖ്യയിൽ നല്ലൊരു ഭാഗം ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്തവരാണ്. ഏത് സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കും? പിന്നെ അച്ഛൻ്റെ പേരും ജനനത്തീയതിയും, അച്ഛൻ്റെ അച്ഛൻ്റെ പേരും ജനനത്തീയതിയും ജനിച്ച സ്ഥലവും എല്ലാം. പോട്ടെ, മറ്റ് രാജ്യം മറ്റ് സംസ്ഥാനങ്ങൾ വിട്ടുകളി, കേരളത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചോളി. ഈ പറയുന്ന കാര്യം കേരളത്തിൽ എല്ലാവർക്കും പൂരിപ്പിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിലോ പുറത്ത്. അങ്ങനെ പുറത്തായ കൂട്ടത്തിൽ കാർഗിൽ പോയി യുദ്ധം ചെയ്ത് അതിൻ്റെ ഭാഗമായി വലിയ പുരസ്കാരം ഇന്ത്യാ ഗവൺമെന്റിൽ നിന്ന് സമ്പാദിച്ച ധീര സൈനികൻ പൗരത്വത്തിൽ നിന്ന് പുറത്ത്, ഇവിടെ ആസാമിൽ. ഇതാണ് പറഞ്ഞത്, 14 നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത 19 ലക്ഷത്തോളം ആളുകൾ അവിടെ പൗരത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതുണ്ടാക്കിയ ഉത്കണ്ഠ, ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്ക, അതാണ് രാജ്യത്തെ കോടാനുകൂടി ജനങ്ങൾക്കുള്ളത്. അവരോടൊപ്പമാണ് നിൽക്കേണ്ടത്. ആ ഒപ്പം നിൽക്കുന്നതിൻ്റെ ഭാഗമായാണ് കേരളം പ്രഖ്യാപിച്ചത് ഇവിടെ ഇത് നടപ്പാക്കില്ല എന്ന്. പൗരത്വ നിയമ ഭേദഗതി ആയാലും ദേശീയ പൗരത്വ രജിസ്റ്റർ ആയാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ആയാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് 2019 തന്നെ പറഞ്ഞു. ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ച് കേരളം പറയുകയാണ്. കേരളം ഫയൽ ചെയ്ത സ്യൂട്ട് സുപ്രീംകോടതിയുടെ മുൻപാകെയുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ വന്നപ്പോൾ ആ ചട്ടങ്ങളുടെ ഭാഗമായി കാര്യങ്ങൾ നേരത്തെ കൊടുത്ത സ്യൂട്ടിനെ ഒന്നുകൂടി ബലപ്പെടുത്തത്തക്ക നടപടികൾ സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുക. ഇതെല്ലാം നടക്കുമ്പോൾ കേരളത്തിൽ നടന്നൊരു കാര്യം മറക്കരുത് കേട്ടോ. ഒരു ഓർമ്മ പുതുക്കുന്ന നല്ലതാണല്ലോ. എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് ചിലർ ചോദിക്കുന്നതുകൊണ്ട് അത് ഓർമ്മ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഓർമ്മ പുതുക്കാൻ ഞാൻ പറയാണ്, കേരളം ആദ്യം ഈ പ്രഖ്യാപനം നടത്തി, അവിടെ നിന്നില്ല. കാരണം നമ്മുടെ നാട് രാജ്യത്ത് തന്നെ മതനിരപേക്ഷതയുടെ വളനിലമാണ്.
അതിന് കാരണം ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാത്ത സർവരും സ്വാതന്ത്ര്യത്തിനെ വാഴുന്ന സ്ഥലമാണിത്. അങ്ങനെയൊരു നാട് നാടാകെ ഒത്തുചേർന്നുകൊണ്ട് ഒന്നായി നിന്നുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. എല്ലാവരും ഉണ്ടായി, പ്രതിപക്ഷ നേതാവ് ഉണ്ടായി, കോൺഗ്രസ് നേതാക്കളുണ്ടായി, മറ്റ് പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. നല്ല പരിപാടി, കേരളത്തിലൊരു പരിച്ഛേദം അവിടെ എത്തിച്ചേർന്നു. അവിടെ നിർത്തിയില്ല, തൊട്ടു പിന്നാലെ സർവകക്ഷി യോഗം ചേർന്നു. അവിടെയും ഒരേ നിലപാട്. കേരള നിയമസഭയുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തു. അതിനകത്ത് പ്രമേയം കൊണ്ടുവന്നു, ഈ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം. എല്ലാവരുമുണ്ട്, പ്രതിപക്ഷ നേതാവും കേരളത്തിലെ പ്രതിപക്ഷമാകെ എല്ലാമുണ്ടതിൽ. എല്ലാവരും കൂടി അംഗീകരിച്ചു. അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും നിന്നില്ല, അവിടെയും നിർത്തിയില്ല. നിങ്ങൾ ചിലർ അതിൽ ഭാഗഭാക്കായിട്ടുണ്ടാവും. LDFൻ്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശ്ശാല വരെ ഇതിനെതിരെയുള്ള പ്രതിഷേധം ജനങ്ങളുടെ കൂട്ടായ്മ പ്രകടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങല. വലിയ സ്വീകാര്യത അതിനുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വികാരം പ്രകടിപ്പിക്കുന്നതിന് ഇത്തരം നടപടികൾ മാത്രം പോരാ, നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യണമെന്ന് കണ്ടു. അങ്ങനെയാണ് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തത്. അതവിടെ കിടക്കുകയാണ്. ഇപ്പോൾ അത് ശക്തിപ്പെടുത്താൻ തീരുമാനിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ചട്ടങ്ങൾ വന്നതിന് ശേഷം ഇതെല്ലാം എന്തിനാണ് ചെയ്തത്? ഈ പറയുന്ന കോടാനുകോടി ജനങ്ങൾ, ആശങ്കയിൽ കഴിയുന്നവർ, അവരുടെ ഒപ്പം നാം ഉണ്ട് എന്ന സന്ദേശം നൽകുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്താണ് കോൺഗ്രസ് സ്വീകരിച്ച നില പിന്നീട്? അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ എവിടെയും കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞു. കേന്ദ്രം പാസ്സാക്കിയൊരു നിയമത്തിനെതിരെ നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് നടപ്പാക്കാതിരിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, ഇനി യോജിച്ച ഒരു പരിപാടിയിലും ഞങ്ങളില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അത് കോൺഗ്രസിൻ്റെ നിലപാട്. ആ നിലപാടിനോടൊപ്പമാണ് ലീഗ് നിന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഞങ്ങൾ എല്ലാവരും യോജിച്ച് നിൽക്കണമെന്ന് പറയുന്നത് എന്തോ ഒരു പ്രത്യേക ദൗർബല്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടല്ല. ഇത്തരം തെറ്റായ കാര്യങ്ങളെ ഒന്നിച്ചു നിൽക്കാനാവണം, കേരളത്തിൻ്റെ പൊതുവികാരം പ്രകടിപ്പിക്കാനാവണം. എന്തുകൊണ്ടാണ് ഒന്നിച്ചു നിന്ന കോൺഗ്രസ് പിൻവലിക്കാൻ തയ്യാറായത്? അത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം അവരോട് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളിങ്ങനെ പോകാൻ പാടില്ല, പിൻവാങ്ങണം. അതിനിടയാക്കുന്നത് സംഘപരിവാർ മനസ്സാണ്. ആ സംഘപരിവാർ മനസ്സുള്ളവർക്ക് ഇത്തരം നടപടികളെ ചോദ്യം ചെയ്യാനാവില്ല. കോൺഗ്രസിനകത്ത് നല്ലതുപോലെ സംഘപരിവാർ മനസ്സുണ്ട്. അതിൻ്റെ ഭാഗമായി പിൻവാങ്ങി. ഇനി ഞങ്ങൾ ഒരു യോജിച്ച പരിപാടിക്കും ഇല്ല. രാഷ്ട്രീയമായ യോജിപ്പ് ഞങ്ങളാരും ചോദിച്ചിട്ടില്ലല്ലോ. രാഷ്ട്രീയമായ ഭിന്നതയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലൊരു കാര്യത്തിൽ യോജിച്ച് നിൽക്കാനാവണ്ടേ? നിങ്ങൾ സംഘപരിവാർ മനസ്സിനോട് സമരസപ്പെട്ടു പോകുകയല്ലേ ചെയ്ത്? BJPയുടെ സംഘപരിവാർ മനസ്സിനോടൊപ്പം കോൺഗ്രസിൻ്റെ സംഘപരിവാർ മനസ്സ് വരുന്നു, കോൺഗ്രസിൻ്റെ മനസ്സും ചേരുന്നു. അതുമായി സമരസപ്പെടുന്നില്ല എന്ന നില കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അതല്ലേ ഓർക്കേണ്ട കാര്യം. പോട്ടെ, 4 വർഷം മുൻപുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചട്ടം വന്നു, എല്ലാവരുടെയും പ്രതികരണം വന്നു. ആരെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം കണ്ടോ? അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ പ്രതികരിച്ചതായി ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞോ?
എന്തേ അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്? കോൺഗ്രസിനെ നയിക്കുന്നവരാണ് ഞങ്ങൾ എന്നാണല്ലോ ലീഗ് സാധാരണ അവകാശപ്പെടാറുള്ളത്. ഉപദേശിച്ചോ? ഉപദേശിച്ചെങ്കിൽ കിട്ടാനിടയുള്ള മറുപടി എന്താണെന്ന് ഞാൻ ഊഹിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല എന്ന് മാത്രം. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരൊരു ചോദ്യം, ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് ഇത് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടത്തിൽ? മറുപടി എന്താ? വൈകുന്നേരം ഈ പത്രസമ്മേളനം പത്രക്കാരെ കാണുന്നത്, രാത്രി ആലോചിച്ച് പറയാം എങ്ങനെയുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് സംഘടനാ ജനറൽ സെക്രട്ടറി ചിരിക്കുകയാണ്. ആ ചിരിയിൽ ഗാർഗയും പങ്കുചേരുന്നു. നിങ്ങൾക്ക് ചിരിക്കാം, പക്ഷേ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളാണ് മനസ്സിൽ തീത്തുന്ന് കഴിയുന്നത്. അവരെ നോക്കിയാണ് ചിരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ യാത്ര, ഇവിടുത്തെ വിഷയം മാത്രമല്ല ലോകത്തിലെ വിഷയങ്ങളിലടക്കം അദ്ദേഹം പ്രതികരിച്ചു. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള ചട്ടം കൊണ്ടുവന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന ആരെങ്കിലും കേട്ടോ? എന്തേ പറയാതിരുന്നത്? അതൊരു വിഷയമായി വന്നു, ആ പരിപാടിയുടെ സമാപനം നടന്നു, പറഞ്ഞോ? ഇതേ വരെ പറഞ്ഞോ? ഇതെല്ലാം ഉള്ളൊരു കാര്യത്തിലാണ് ലീഗ് നേതാവ് പറയുന്നത്. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട, അതൊരു വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ഏതാണ് നിങ്ങൾക്ക് വലിയ കാര്യം? ഈ രാജ്യത്തിൻ്റെ അടിത്തറയാണ് തോണ്ടുന്നത്, മതനിരപേക്ഷതയുടെ അടിത്തറ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടെത്തും നമ്മുടെ രാജ്യം? ഇത്തരം കാര്യങ്ങൾക്കെതിരെ യോജിച്ച പ്രക്ഷോഭങ്ങൾ, യോജിച്ച പോരാട്ടം, ഇതാണ് സാധാരണഗതിയിൽ വേണ്ടത്. അഭിപ്രായം പറയാൻ പോലും തയ്യാറാകാതെ സംഘപരിവാർ മനസ്സിനോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് സാഹചര്യം. ഇനിയുമുണ്ട് അപകടപ്പെടുന്ന ഓരോ കാര്യങ്ങൾ, എല്ലാറ്റിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. എവിടത്തേക്കാണ്? രാഷ്ട്രം അപകടത്തിലാണ്, നമ്മുടെ രാഷ്ട്രം അപകടത്തിലാവുന്നു. ഈ ഒരു ധാരണയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നാം കാണേണ്ടത്. ആ ഗൗരവത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ബി ജെ പിയാണ് ഇതിനെല്ലാം മൂലകാരണക്കാർ. അവരെ പരാജയപ്പെടുത്തണം. അവരെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് അവരെ എതിർക്കുന്ന ഫലമുണ്ടാകില്ല. അവരുടെ ആശയം മനസ്സിൽ പോരി നടക്കുന്ന കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വേദനയോടെ നോക്കിക്കണ്ട ഒരുപാട് രംഗങ്ങൾ, നമ്മുടെ നാടിൻ്റെ ശബ്ദം ഉയരേണ്ട ഘട്ടങ്ങൾ നിശബ്ദമായി പോകുന്നു. കടുത്ത നിയമങ്ങൾ, കരിനിയമങ്ങൾ, NIA ഭേദഗതി, ആരിഫ് അടക്കം 6 പേര് മാത്രമാണ് എതിർക്കാൻ അവിടെ ഉണ്ടായത്. അതല്ലേ വസ്തുത? എവിടെ പോയി മറ്റുള്ളവർ? കേരളത്തിൽ നിന്നുള്ള മറ്റാരെയും കണ്ടില്ലല്ലോ ആരിഫിന് പുറമെ. സാങ്കേതികമായി എതിർത്തു പറഞ്ഞ് സ്ഥലമെടുക്കാണോ? UAPA ഭേദഗതി, കരിനിയമം കൂടുതൽ കരുതിയുമാക്കുന്നു, അതിനെതിരെയും കോൺഗ്രസ് അണിനിരന്നില്ല. പോരാ, കോൺഗ്രസ് അതിൻ്റെ കൂടെ നിന്നു, ആ ഭേദഗതിയുടെ കൂടെ കോൺഗ്രസ് നിന്നു. ആരെയാണ് അത് ലക്ഷ്യം വെച്ചത് എന്ന് വ്യക്തമാണല്ലോ. ഇങ്ങനെ നിരവധി ഘട്ടങ്ങൾ, ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു പോയവരാണല്ലോ ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് എന്ന് വേദനപ്പെട്ട് നോക്കി നിന്ന ജനലക്ഷങ്ങൾ കേരളത്തിൽ, ആ വേദന അനുഭവിക്കാനിട വരുന്നത്. നിലപാടുകളാണ് പ്രധാനം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം. വർഗീയതയുമായി സമരസപ്പെടുന്ന മനസ്സുണ്ടാകരുത്. ഇവിടെ നിലപാടുകളുടെ കാര്യത്തിൽ തീർച്ചമൂർച്ചയുള്ള ഒരു യുവജന നേതാവിനെ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. സഖാവ് വാസിഫ് ഈ പ്രായത്തിനിടയിൽ തന്നെ നല്ല നിലയിൽ ഇത്തരം പ്രശ്നങ്ങളിൽ വ്യക്തതയാർന്ന നിലപാട് സ്വീകരിച്ചു പോയിട്ടുണ്ട്. മതനിരപേക്ഷ മനസ്സ് അംഗീകരിക്കുന്ന നിലപാടാണത്. അതുകൊണ്ട് വാസിഫിൻ്റെ ചിഹ്നമായ അരിവാച്ചിറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ
വാസിഫിനെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. Thank you.